ശബരിമലയിലെ 18-ാം പടിയിൽ ജോലി ചെയ്യുന്നതിൽ ഒരു പോലീസ് താരമുണ്ട്. മിസ്റ്റർ ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ദയാലാലാണ് ആ താരം. സന്നിധാനത്ത് നിന്ന് കെ അരുൺകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല 18-ാം പടിയിൽ ജോലി ചെയ്യുന്നതിൽ ഒരു കേരള പോലീസിൻ്റെ തന്നെ ഒരു ശ്രദ്ധേയനായ താരമുണ്ട്. അത് ശരീര സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ അത് പോലീസുകാരുടെ ശരീര സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ ഇന്ത്യയായി തിരഞ്ഞെടുത്ത ദയാലാലാണ്. KP1 സിവിൽ പോലീസ് ഓഫീസറാണ് ദയാലാൽ. ദയാലാൽ ആദ്യമായിട്ടാണ് ശബരിമല ഡ്യൂട്ടി കയറുന്നത്? അതെ അതെ, ആദ്യത്തെ ഡ്യൂട്ടിയാണ്. അതും 18-ാം പടിയിലാണ് എനിക്ക് ഡ്യൂട്ടി കിട്ടിയിരിക്കുന്നത്. ഭഗവാന്റെ സന്നിധിയിലേക്ക് ആൾക്കാരെ വലിച്ചു കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. 18-ാം പടിയിലാണ് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ജോലി ഉള്ളത്, കാരണം ഇത്രയും ആൾക്കാരെ വലിച്ചു കയറണം. അതെ അതെ, വളരെയധികം കായികാധ്വാനം വേണ്ട ഒരു ഡ്യൂട്ടിയാണ്. നമുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ തന്നെ ആൾക്കാരെ വലിച്ച് അകത്തേക്ക് കയറ്റേണ്ടതുണ്ട്. അപ്പോൾ അധികം കായികാധ്വാനം ആവശ്യമുണ്ട്. അത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അധികം വളരെയധികം സന്തോഷമുണ്ട്. അവരുടെ സേഫ്റ്റിയും കൂടി നമുക്ക് നോക്കണം. അത് നോക്കിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ടീം വർക്കും കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ 18-ാം പടിയിലെ സ്പീഡ് പോരാ എന്നൊക്കെയുള്ള ആക്ഷേപം വന്നപ്പോഴത്തേക്ക് ഇപ്പം കുറച്ച് നല്ല കായിക അധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളവരെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും അങ്ങനെ ദയാലാലിനെ അങ്ങനെ തിരഞ്ഞെടുത്താണോ? അതെ അതെ, ഞങ്ങൾ വില്ലിങ് വെച്ച് വന്നാണ്. ഞങ്ങൾ KP1-ൽ നിന്നും ISIP നിന്നും എല്ലാം ഒരുപാട് വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ പോലീസ് വിഭാഗത്തിൽ മിസ്റ്റർ ഇന്ത്യയാണ്, അടുത്ത മിസ്റ്റർ വേൾഡ് ആയി മത്സരിക്കാൻ വേണ്ടി പോകുകയാണ്. അതിന് മുമ്പുള്ള ഒരു തയ്യാറെടുപ്പിലൂടെയാണ്. അതെ അതെ അതെ, ഇനിയിപ്പോൾ നമുക്ക് US വെച്ചാണ് മിസ്റ്റർ വേൾഡ് വരുന്നത്. അപ്പോൾ കേരള പോലീസിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാൻ പോകുന്നത്. KP1-ലെ സ്ട്രെങ്ത് ആണ്. അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കേരള പോലീസിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യൻ പോലീസിന് വേണ്ടി ഒരു മെഡൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിവിൽ പോലീസ് ഓഫീസറാണ്, അടുത്ത സ്റ്റാർ വെച്ച ഒരു പദവിയിലേക്ക് ടെസ്റ്റ് എഴുതി പോകാൻ നോക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്, അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ ഉള്ള പഠനവും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ക്യാമറമാൻ പ്രസാദ് വെട്ടിപ്പറിനൊപ്പം KA അരുൺകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.